नमस्कार सीम पेर विवाद अटंगा सोश्यल मीडिया कास पेजु अब क्रिस्तन असोसियन पेजा कुछ क्रिस्तन संघटन कूटा और पेजा आ पेजर इन अब जिहाद सूडापे वारी अलखिकोस्ट नीवल कास परासरानी परामर्शन वन पक्षे आरामर्शन ते आयुधमा पस्ट अब കോടതി പരാമർശം തിരിഞ്ഞു കൊത്തുമ്പോൾ മോങ്ങരുത് ഈശോ എന്ന സിനിമയുടെ പേര് നാദർശ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നതിനെതിരെ കാസ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി തള്ളിക്കൊണ്ട് ബഹു ഹൈക്കോടതി നടത്തിയ പരാമർശം ദൈവങ്ങളുടെ പേര് സിനിമയ്ക്ക് ഉപയോഗിക്കുന്നതിനെ കോടതിക്ക് ഇടപെടാനാവില്ല എന്നാണ് ഇതിൽ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നല്ല കോടതി പറഞ്ഞു ദൈവങ്ങൾ എന്നാണ് അതായത് ഹിന്ദുവിന്റെ ആയാലും മുസ്ലിമിന്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ദൈവങ്ങളുടെ പേരുകൾ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ കോടതിക്ക് ആകില്ല എന്നാണ് പറഞ്ഞത് ഇത് ദൈവങ്ങൾക്ക് മാത്രമല്ല ദൈവത്തിനു താഴെയുള്ള പ്രവാചകന്മാർക്കും ബാധകമാണ് അപ്പോൾ നാളെ സിനിമയ്ക്കായാലും ടെലിഫിലിമിനായാലും ഷോർട്ട് ഫിലിമിനായാലും ഡോക്യുമെന്ററി ഫിലിമിനായാലും ദൈവങ്ങളുടെയോ പ്രവാചകന്മാരുടെയോ ദേവന്മാരുടെയോ ചരിത്രപുരുഷന്മാരുടെ പേരുകൾ ഇത്തരം ഫിലിമുകൾക്ക് ഉപയോഗിക്കാം അതാണ് അതായത് ഇനി മുതൽ മതനിന്ദ പ്രവാചകനിന്ദ ദൈവനിന്ദ എന്നൊന്നും പറഞ്ഞു ഇനി കോടതിയിലേക്ക് ചെന്നേക്കരുത് എന്നർത്ഥം അഥവാ പ്രവാചകനിന്ദ മതനിന്ദ എന്നൊക്കെ പറഞ്ഞു ലോക്കൽ പോലീസ് കേസ് എടുത്താലും അത് കോടതിയിൽ നിലനിൽക്കില്ല കാസ നൽകിയ ഹർജി കോടതി തള്ളിയപ്പോൾ ഞങ്ങളെ പരിഹസിച്ച സുഡാപി കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിയുന്നില്ല ഈ പണി നിങ്ങൾക്കുള്ളതാണെന്ന് 90കൾ മുതൽ എംഎം അക്ബറും കൂട്ടരും മൈക്കും കെട്ടിവെച്ച് നാടുനീളെ ബൈബിളിനെയും സത്യ ഏക ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്നതും പരിഹസിക്കുന്നതും പതിവാക്കിയിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അതിൽ ഇടപെടാനാവില്ല എന്ന് കോടതി അന്നും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഈ അവഹേളനം തുടർന്നുകൊണ്ടേയിരുന്നു അതിനെ ചോദ്യം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്തവരോട് അന്ന് എംഎം അക്ബറും കൂട്ടരും പറഞ്ഞു പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്ത്യാനികളായ അപ്പോളജിസ്റ്റുകൾ ബൈബിളിനെ മാത്രമല്ല ഖുറാനെയും ഹദീസുകളെയും നല്ലവണ്ണം പഠിച്ചതിനു ശേഷം തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ തുടങ്ങി ഖുറാനിലെ പൊള്ളത്തരങ്ങളും തെറ്റുകളും കോമഡികളും തെളിവുകളും നിരത്തി ചൂണ്ടിക്കാട്ടാൻ തുടങ്ങിയപ്പോൾ എംഎം അക്ബറിനും കൂട്ടർക്കും പ്രതിരോധിക്കാനാവാതെ നിർത്തേണ്ടി വന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി മൈക്ക് കെട്ടിയുള്ള പരിപാടി അവസാനിപ്പിച്ച് ഇവരെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല അത്രയും കാലം മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞു പൊക്കിക്കൊണ്ട് നടന്നതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്നതും ഏകദൈവം എന്ന് പറഞ്ഞിരുന്നയാൾ മൂന്ന് പെൺമക്കളുടെ ബാപ്പയായ ഗോത്രവർഗ്ഗക്കാരനായി മാറുന്ന ദയനീയ കാഴ്ചയും കണ്ടു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇപ്പോൾ ഇതാ ക്ലബ് ഹൗസിലും ഒരു രക്ഷയുമില്ലാതെ സർവശക്തനും പ്രവാചകനും ഏറിൽ നിൽക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരമുള്ള വാഗ്വാദങ്ങൾ നിർത്തി സമാധാനത്തിൽ പോകാം എല്ലാം അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു ഇസ്ലാമിക പണ്ഡിതന്മാർ ദൂതന്മാരെ വരെ അയക്കുന്ന ദയനീയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു സുഡാപ്പികളുടെ ഗതികേട് അപ്പോൾ വെറുതെ ഇരുന്ന ക്രിസ്ത്യാനികളുടെ വായിൽ കൊണ്ട് വിരലിട്ടിളക്കി കടിമേടിച്ചതുപോലെ തന്നെയായിരിക്കും ഇനിയും സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പേരോ ആരാധിക്കുന്ന രൂപങ്ങളുടെ മാതൃകകളോ ചില മൂന്നാംകിട സിനിമയിൽ ഉപയോഗിക്കുന്നതിനപ്പുറം ക്രിസ്ത്യാനികളുടെയും അവരുടെ സത്യ ഏക ദൈവമായ യേശു ക്രിസ്തുവിനെയും കുറിച്ച് പറയാൻ മോശം കഥകൾ ഒന്നുമില്ല എന്നാൽ അതുപോലെയല്ല മഹോന്നതനും മൂത് പെൺമക്കളുടെ ബാപ്പയും എന്നോർക്കണം ഇത്തരം കാര്യങ്ങൾ ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം കുത്തകയല്ല എന്നോർക്കുക തിരിച്ച് അതേ നാണയത്തിൽ കൂടുതൽ ശക്തിയായി കിട്ടുമ്പോൾ കിടന്ന് മോങ്ങരുത് ഇരവാദം മുഴക്കുകയേ മരുന്നു ഇതാണ് ടീം കാസ എന്ന പേരിലാണ് ഈ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു പോസ്റ്റോടുകൂടി ഒരുമാതിരിപ്പെട്ട ജിഹാദികളും സുഡാപ്പികളുമൊക്കെ മാളത്തിൽ പിന്നെയും കയറി ഒളിക്കുമെന്നാണ് തോന്നുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്